സാർ നാട്ടിൽ പോയിരിക്കുക. അപ്പൊ ആ കുട്ടിയോ? അതിനെയും കൊണ്ടുപോയി വീട്ടിലേക്കോ? ആ ഭയങ്കര അയാൾ ആള് കൊള്ളാവല്ലോ. ഇപ്പോഴാ തന്റെ മുഖത്തൊരു ചൈതന്യം വന്നത്. അതാ ഭാര്യയും കുട്ടികളും കൂടിയുള്ള കുടുംബജീവിതത്തിന്റെ ഒരു സുഖം. മോളെന്താ ഒന്നും മിണ്ടാത്തത്? ഞാനെന്താ പറയാ, ഇവിടെ വന്നിട്ട് ഒരു ദിവസമേ ആയുള്ളൂ. ഇതിനിടയ്ക്ക് എന്റെ കുട്ടിക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റിയിട്ടില്ല. ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ വരികയല്ലേ, നമ്മൾ കുട്ടിയെ കാണിച്ചില്ലെങ്കിൽ അതൊരു വിഷമം. കേട്ടോ മോളെ, ഞാനും അച്ഛനും കൂടെ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാ. മോളും അമ്മയും അച്ഛനും കൂടെ ഒരു ദിവസം വീട്ടിലോട്ടൊന്ന് വരണം. വരാമെന്ന് പറഞ്ഞാ പോരാ, വരണം. ഉടനെ ഒന്നും പറ്റിയെന്ന് വരില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇവളെ ഒരു പ്രാവശ്യമെങ്കിലും കൊണ്ടുപോയി പരിചയപ്പെടുത്തണ്ടേ? എന്റെ വീട്ടിൽ തന്നെ ഒരു മാസം നിർത്തണമെന്ന് പറഞ്ഞ അച്ഛൻ പോയത്. അതെ അതെ, അത് ശരിയാ. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മതി, പക്ഷെ വരണം. വരാ. എന്താടാ എന്ത് പറ്റി? അത്താഴം ഒന്നും കഴിച്ചില്ലെന്ന് ചേച്ചി പറഞ്ഞു. ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഗ്ലാമറൊക്കെ പോയല്ലോ സാറേ, നര കുറേശ്ശെ തെളിയുന്നുണ്ട് കേട്ടോ. ആ ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല, ലൈസൻസ് ഉള്ള തന്തയായില്ലേ. പറഞ്ഞു പറഞ്ഞപ്പോ ഒരു തന്തയായ ഫീലിങ്. എങ്ങനെ ഒന്ന് തലയൂരു എന്റെ കൃഷ്ണ, വല്ല വഴിയുണ്ടോടാ? വഴിയുണ്ട്, പെരുവഴി. സത്യമറിഞ്ഞാ കൊച്ചമ്മയും ചേച്ചിയും നമ്മളെ രണ്ടുപേരെയും അടിച്ച് പെരുവഴിയിലിറക്കും. ആ തോമാച്ചനും നായരും കൂടിയുള്ള ചുറ്റിത്തിരിയിലെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ. അപ്പൊ നമ്മൾ പുറത്ത്, നമ്മൾ വെറും ഡ്രൈവറല്ലേ. അനുഭവിച്ചോ? ഇപ്പൊ നാട് മുഴുവൻ അറിഞ്ഞില്ലേ, വെറും 31 വയസ്സുള്ള അവിവാഹിതനായ യുവാവിന് 15 മോള്. ശവത്തി കുത്താതാ തെണ്ടി. ഇവിടെ ഞാൻ വേദന കൊണ്ട് പറയുമ്പോഴ അവന്റെ ഒരു കച്ചേരി. എന്താ കുട്ടേട്ടാ, എന്ത് പറ്റി? ഒന്നുമില്ല, ചെറിയൊരു തലവേദന. അയ്യോ എന്താ പെട്ടെന്ന് ഇങ്ങനെ തലവേദന? ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട, എന്ന് പറഞ്ഞ പറ്റില്ല. ഗോപാലേഷ ഡോക്ടർ വാര്യൊന്ന് വിളിക്കേ. അയ്യോ ചേച്ചി, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ തലവേദന ഒരു പതിവാ, മരുന്ന് കഴിച്ചോണ്ടൊന്നും ഇത് മാറൂല. ഞാനിത് എത്ര കണ്ടതാ. പിന്നെന്താ ചെയ്യാ, ഫിക്സ് പുരട്ടെ? വേണ്ട, സാരമില്ല, ഇത്ര കഴിയുമ്പോ താനേ മാറിക്കോളും. അത്ര പെട്ടെന്ന് അങ്ങനെ വിട്ടുമാറുന്ന തലവേദനയാണോ? നീ ഇറങ്ങിപ്പോടാ, ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാതെ. ഞാനൊന്ന് തല തടവി തരട്ടെ? എന്റെ സീതെ ഒന്നുമില്ല, ഒരു 10 കഴിയുമ്പോ താനേ മാറിക്കോളും. പെട്ടെന്നുള്ള ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണ് വിളി തുടങ്ങി. ഏത് നേരവും ഞാൻ അടുത്തന്നെ വേണോന്ന് പറഞ്ഞാ ഞാൻ എന്താ ചെയ്യാ? ഉറക്കം വരണുണ്ടാവും. ഞാൻ മോളുടെ മുറിയിലേക്ക് ചെല്ലട്ടെ. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ കുട്ടേട്ടന്? അമ്മയ്ക്ക് ഉറക്കത്തിൽ ഒരു ബോധമില്ല, അല്ലെങ്കിൽ അമ്മയുടെ മുറിയിൽ കിടത്തായിരുന്നു. ഒറ്റയ്ക്ക് കിടത്തിയ വല്ല ദുസ്വപ്നം കണ്ട് പേടിച്ച അത് മതി വല്ല അസുഖം. കുട്ടേട്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. ഈ പാല് കുടിച്ചിട്ട് വേണം കിടക്കാൻ. ഞങ്ങൾ ഇവിടെ സൽക്കാരത്തിനൊന്നും വന്നല്ല. പാർട്ടി ഇവിടെ ഉണ്ടോ? അമ്പടാ വേന്ദ്ര, സ്വന്തം കുടുംബത്ത് കയറ്റി താമസിപ്പിക്കാനുള്ള ധൈര്യം എനിക്ക് പോലും ഇല്ല. താനിത് എങ്ങനെ സാധിക്കുന്നു? അതൊക്കെ ഓരോരുത്തരുടെ മിടുക്ക്, പക്ഷെ എന്നോടൊന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോരാനുള്ള മര്യാദ കാണിക്കണമായിരുന്നു. പറ്റിപ്പോയി, ക്ഷമിക്കണം. ആ ഒരാഴ്ചയും 3 ഒരു 7000 കൂടി തരേണ്ടി വരും. ബിസിനസ് ഈസ് ബിസിനസ്. തരാം, പിന്നെ എനിക്ക് ഒരാഴ്ച സമയം കൂടെ തരണം. അതെന്ത് പണിയാറോ, ദിവസം എത്രയായി ഞാൻ കാത്തിരിക്കുന്നറിയോ? ഒരു കാര്യം ചെയ്, ഇപ്പൊ ഞാൻ കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പറയുന്ന സമയത്ത് തിരിച്ചുകൊണ്ട് നേപ്പിക്കാം. അയ്യോ അത് പറ്റില്ല, താൻ ഇങ്ങനെ സെൽഫിഷ് ആയാലും എങ്ങനെയാണോ? ഇപ്പൊ അവളെ നിങ്ങളോട് അയക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല. ഒരാഴ്ച കൂടെ എനിക്ക് സമയം തരണം. മിസ്റ്റർ തോമസ് സംബന്ധിച്ചാൽ എനിക്ക് ഒരു ദിവസമില്ല, ആരായാലും എനിക്കൊരാഴ്ചക്ക് 15,000 കിട്ടണം, അത്രയേ ഉള്ളൂ. അങ്കിൾ പ്ലീസ്, എനിക്ക് വേണ്ടി ഒന്ന് സമ്മതിക്കണം. ഇതൊരു പ്രേമലൈനാണെന്ന് തോന്നുന്നല്ലോ. ഇനി ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോ സ്വന്തമാന്ന് പറയോ? അത് ഒരാഴ്ച കഴിഞ്ഞ് വരൂ. ശരി, തന്റെ ശിഷ്യനായി പോയില്ലേ. ആ പിന്നെ ഒരാഴ്ച എന്ന് പറഞ്ഞാ ഇന്ന് മുതൽ 7 അത് മറക്കരുത്. ഇല്ല, അല്ല
അത് ഞാൻ മാനേജറോട് വിളിച്ചു പറയാം, അയാൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിച്ചു തന്നോളൂ. ഓക്കെ ഓക്കെ. അത് എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളാ. പിന്നെന്താ അവരെ അകത്ത് വിളിച്ചിരുത്താതിരുന്നേ? അവർക്ക് പോയിട്ട് തിരക്കുണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഒരു കാപ്പി പോലും കൊടുക്കാതെ? ഓ അതൊന്നും സാരമില്ലെന്നേ. പിന്നെ ഇന്ദുവിന് കുട്ടേട്ടനോട് ഒരു പരിഭവമുണ്ട്. ഇവിടെ വന്നിട്ട് അച്ഛൻ അവളോട് മിണ്ടണില്ലെന്ന്. അത് കുട്ടികളോട് നമ്മളൊരു അകലം കീപ്പ് ചെയ്യണം, എന്നാലേ പേടിയുണ്ടാവും. നമ്മുടെ മോളല്ലേ കുട്ടേട്ട, നമ്മൾ അവളോട് അകലം കാണിച്ചാൽ നമുക്കും അവൾക്കും പിന്നെ എന്താ ഒരു സുഖം? അവളോട് അല്പം സ്നേഹം കാണിക്കണം. സ്നേഹം കാണിക്കണമെന്ന് പറഞ്ഞാൽ അത് ബോധ്യപ്പെടുത്താനൊക്കെ ബുദ്ധിമുട്ടാ, എനിക്കറിയില്ല. ഈ മാല മോക്ക് ഇഷ്ടപ്പെട്ടോ? ഇതെല്ലാം കൂടി ഇട്ടാ കഴുത്തൊടിയും. എല്ലാം കൂടി ഇടണ്ട, ആവശ്യത്തിന് ഇട്ടാ മതി. ഇതെല്ലാം മോക്കുള്ളതാ, അച്ഛമ്മയുടെ സമ്മാനം. ഇത് മുഴുവൻ അച്ഛമ്മയുടെയാ? അയ്യോ, എന്റെ കമ്മലും മാലയും മുക്കാ. ഒരു സ്വർണ്ണ നൂൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് കൊതിച്ചിട്ടുണ്ട് ഞാൻ. മേപ്പുള്ളിയിലെ കുഞ്ഞാത്തൂലിടെ പൊന്നരിഞ്ഞാണത്തിന്റെ ഒരു മണി അടർന്നു പോയിട്ട് അത് ഞാൻ കട്ടൂന്ന് പറഞ്ഞ് അവരെന്നെ എത്ര തല്ലിന്നറിയോ? ഞാൻ കണ്ടിട്ടും കൂടി ഇല്ലായിരുന്നു. പിന്നെ അത് കൊളപ്പുരേന്ന് കിട്ടിയപ്പോ സാരില്ല കേട്ടോ എന്ന് പറഞ്ഞു വന്നു. ചോര വരുന്നവരെ തല്ലിയിട്ട് സാരില്ല എന്ന് പറഞ്ഞ വേദന മാറോ അച്ഛമ്മേ? നല്ല ചീത്ത പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ? നല്ല കാര്യായി. രാവിലെയും വൈകിട്ടും നടു ഒടിയുന്നവരെ പണിയെടുത്താല മൂന്നേരം കഞ്ഞി കിട്ടുക, പിന്നെ എല്ലാ കൊല്ലവും പുസ്തകം ഉടുപ്പും വാങ്ങിത്തരും. എന്റെ ഇല്ലത്ത് അതും കൂടി കിട്ടില്ല. അമ്മ എന്തിനാ കരയണ? സീതേ, കുട്ടനോട് പറ, ഇനിയെങ്കിലും എന്റെ കുട്ടിയെ മംഗലശ്ശേരിയിലെ വിഷ്ണുനാരായണന്റെ അന്തസ്സിന് വളർത്താൻ, അവക്കിഷ്ടം പോലെ ആഭരണങ്ങളും ഉടുപ്പും ഒക്കെ വാങ്ങാൻ. ഇനി എന്റെ മോളുടെ ഒരാശയും നടത്തി കൊടുക്കാതിരിക്കരുത്. എനിക്കൊരാശയുള്ളൂ, അച്ഛനും അമ്മയും അച്ഛമ്മയും എന്നുണ്ടാവണം എനിക്ക്. കൊച്ചമ്മ വിളിക്കുന്നുണ്ട്. എന്താ വല്ല കുഴപ്പമുണ്ടോ? ആ എനിക്കറിയില്ല. അമ്മ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. ആ വിളിച്ചു. എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എടാ നീ പുറത്തേക്ക് വിളിക്കും, ചെല്ല്. അവൻ അവിടെ നിന്നോട്ടെ, അവൻ അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നും അല്ല. എടാ കുട്ടാ, എന്റെ കാലം ഏതാണ്ട് കയ്യാറായി. നടക്കില്ലെന്ന് കരുതിയിരുന്ന ആശയം നടന്നു. നിനക്കൊരു കുട്ടി, അവളുടെ പൊടമുറി കൂടെ കാണണമെന്നുണ്ട്. അതിനുള്ള ആയുസ് ഈശ്വരൻ തരുവാവോ? അമ്മ എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ആ അതോ, നമ്മുടെ പാലത്തിന്റെ അടുത്തുള്ള 5 ഏക്കർ സ്ഥലേ ഞാൻ ഇന്ദുവിന്റെ പേരിൽ മാറ്റാൻ പോവാ. അതിന്റെ ആധാരം അമ്മ. അമ്മ എന്ത് ഭ്രാന്തോ ഈ പറയുന്നേ? ഭ്രാന്തോ? എന്റെ പേരിലുള്ള വസ്തു എന്റെ പേരെ കുട്ടിക്ക് എഴുതി വെക്കുന്നതിന് നിനക്കെന്താ നഷ്ടം? അതൊക്കെ പിന്നെ ആലോചിക്കാം അമ്മേ. ആലോചിക്കാൻ ഒന്നുമില്ല. എടാ കുട്ടാ, നീ ഇത്ര ദുഷ്ടനാവരുത്. മറ്റാർക്കും അല്ലല്ലോ, നിന്റെ മോക്കല്ലേ. അമ്മ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഒരു പ്രശ്നവും ഇല്ല. എടാ ഗോപാല, എന്താടാ പ്രശ്നം? കൊച്ചമ്മ, പ്രശ്നം എന്താണെന്ന് വെച്ചാ സാറിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേ, അവൾക്കിപ്പോ വിദ്യാഭ്യാസമാണ് പ്രശ്നം. ഇക്കാലത്ത് പണം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, പഠിപ്പും വേണം. നമ്മളിപ്പോ അവളുടെ ഭാവി നശിപ്പിക്കാം. അതിനിപ്പോ എന്ത് വേണമെന്നാ നീ പറയുന്നത്? അവളെ കോളേജിൽ അയക്കണം. ഒരു കൊല്ലം പോയി കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നും അല്ല. അത്രയല്ലേ ഉള്ളൂ? അയക്കാം. ഗോപാല, നീ നാളെ രാവിലെ അവളെ അവളെ കോളേജ് കൊണ്ടാക്കണം. നാളെ ഒന്നും അയക്കാൻ പറ്റില്ല. അവളെ ഒരാഴ്ച എങ്കിലും സീതയുടെ വീട്ടിൽ നിർത്തണം. ബന്ധുക്കളുടെ എല്ലാവരുടെ വീട്ടിലും കൊണ്ടുപോയില്ലെങ്കിലും ചിലരുടെ വീട്ടിലെങ്കിലും എനിക്ക് അവളെ കൊണ്ടുപോകണം. അതെനിക്കൊരു വാശിയാണ്. അമ്മേ, ഈ കാര്യത്തിൽ വാശിനെയും വൈരാഗ്യത്തിന്റെ വല്ല ആവശ്യമുണ്ടോ? ഉണ്ട്. മംഗലശ്ശേരിയിലെ ആണുങ്ങള് ആണുങ്ങളല്ലെന്ന് ചില തറവാട്ടമ്മമാര് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ഈ തറവാട്ടിലെ ആണുങ്ങള് ഇളിച്ചു കാണിക്കാനും ആ രംഭകളോട് പഞ്ചാര വർത്തമാനം പറയാനും നിൽക്കാറില്ല. അവരെ സ്വഭാവ ശുദ്ധി ഉള്ളവരാ. കറക്റ്റ് ഒച്ചമ്മ, ഈ സാറിന്റെ കാര്യം തന്നെ എനിക്ക് ശരിക്കും അറിയാം. അവരുടെ വീട്ടിലൊക്കെ എനിക്ക് ഇവന്റെ മോളെയും കൊണ്ടൊന്ന് പോണം. എന്നിട്ടുള്ള പഠിപ്പ് മതി. സാറ് വിഷമിക്കണ്ട, പ്രശ്നങ്ങൾ മുഴുവൻ സോൾവ് ചെയ്യാനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ആ കുട്ടി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. ചിലപ്പോ ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാവില്ല. കൊടുത്ത കാശും മുതലാവും. എങ്ങനെ? ആ കുട്ടി എന്തിനാ കൊണ്ടുവന്നത്? അതങ്ങ് ചെയ്തു വിട്ടേക്കുക. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ?
Thank you.